പരിപാലനയായി കാണാനുള്ളൊരു മനസ്സേകു നീ തന്നിടുന്നതെല്ലാം എന്നുടെ നന്മയ്ക്കായെന്നുള്ളൊരറിവേകൂ നിന്നുടെ പരിപാലനയായി കാണാനുള്ളൊരു മനസ്സേകൂ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും തിരുവചനത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തോട് ഏറെ അടുത്തു നിൽക്കുന്നതാണ്. ഒരു ദൈവവേദനയുടെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള അനുഭവത്തെ കൂടുതൽ ശക്തമായി നിർത്തുന്നത് പ്രാർത്ഥനയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11:1 തിരുവചനം, യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് ഇത്രയേറെ പഠിപ്പിച്ച കർത്താവ് തന്റെ ജീവിതത്തിലുടനീളം പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കുന്ന, പിതാവിനോട് ബന്ധം സ്ഥാപിക്കുന്ന യേശുവിനെയാണ് കാണുവാൻ കഴിയുന്നത്. ഒരിക്കലൊരമ്മ എന്നും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്നിങ്ങനെ വളരെ ആഗ്രഹിച്ചു. അങ്ങനെ അതിരാവിലെ 4 മണിക്ക് തന്നെ ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക. പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് വരുമ്പോഴാണ് തന്റെ കുഞ്ഞ് ഉറക്കമുണർന്ന് കരയുവാൻ തുടങ്ങി. 1-ാമത്തെ ദിവസം കുഞ്ഞിന്റെ കരച്ചിലെ കാരണം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. 2-ാമത്തെ ദിവസം ഇതുപോലെ തന്നെ 3 മണിക്ക് എഴുന്നേറ്റ് നോക്കി. അമ്മ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുഞ്ഞും എഴുന്നേൽക്കുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ വന്നപ്പോൾ വല്ലാത്തൊരു ശല്യമായി തോന്നുന്നുണ്ട്. ഇങ്ങനെ കരയുന്ന കുഞ്ഞിനെ അവിടെ മിണ്ടാതാക്കുവാൻ വേണ്ടി അധികമായിട്ട് ശബ്ദമുയർത്തുന്നുണ്ട്. എന്നിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പറയും, ദൈവമേ എന്തൊരു പരീക്ഷണമാണിത്, പ്രാർത്ഥിക്കുവാൻ എനിക്ക് പറ്റുന്നില്ല, നീ ഇത് കാണുന്നില്ലയോ. ദൈവമോടെ വളരെ മൃദുലമായി സംസാരിക്കുന്നുണ്ട്, നിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനോട് സ്നേഹത്തോട് പെരുമാറാതെ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യവുമില്ല. നമ്മുടെ അരികിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തിലൂടെ ഇടപെടുന്നത് തന്നെ ഒരു പ്രാർത്ഥനയാണ്. യേശു കർത്താവ് പ്രാർത്ഥിച്ചത് എപ്പോഴും ഒലിവുമലയിലേക്ക് വേറിട്ടു പോകുന്ന കർത്താവിനെ കാണാൻ പറ്റും. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നത് പറഞ്ഞു കൊടുത്തു യേശു കർത്താവെങ്കിലും അതിനു മുന്നമേ തന്നെ തന്റെ ജീവിതത്തിലൂടെ പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. മരുഭൂമിയിൽ പ്രാർത്ഥിക്കുന്നു, മലയുടെ മുകളിൽ പ്രാർത്ഥിക്കുന്നു, സ്നാനസമയത്ത് കർത്താവ് പ്രാർത്ഥിക്കുന്നു, ഗെത്സെമനെയുടെ പുങ്കാവനത്തിലേക്ക് പോയി വിയർപ്പ് കണങ്ങൾ രക്തമായി തീർന്ന് പ്രാർത്ഥിക്കുന്നു. തീർന്നില്ല, ക്രൂശിലേക്ക് കാണുമ്പോൾ യേശുവിന്റെ പ്രാർത്ഥനയും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇത്രയേറെ പ്രാർത്ഥനയോടുകൂടെ ജീവിതം നയിച്ച കർത്താവിന്റെ ഏറ്റവും അർത്ഥപൂർണമായ ദൗത്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ശക്തി പകർന്നതും ഈ പ്രാർത്ഥന തന്നെയാണ്. ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും എത്ര നാളുകളായി പ്രാർത്ഥിക്കുന്നവരാണ്. പലരും പറയുന്ന ഒരു പരാതിയാണ്, പ്രാർത്ഥിക്കാൻ സമയമില്ല. ശരിയാണ്, പ്രാർത്ഥിക്കാൻ നമുക്ക് സമയം ലഭിക്കാറില്ല. നമുക്കൊന്നിനും സമയം ലഭിക്കുന്നതല്ലല്ലോ, നമ്മൾ എടുക്കുന്നതാണ്. സമയമില്ല എന്ന് പറഞ്ഞ് പരിധി വയ്ക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ 24 മണിക്കൂറാണ്, ഇപ്പോഴും 24 മണിക്കൂർ തന്നെയാണ്. മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വളരെ കുറച്ച് സമയം എടുക്കുന്നവരുണ്ട്. ഇന്നലെ പ്രാർത്ഥിച്ച അതേ വാക്കുകൾ തന്നെയായിരിക്കും ഇന്നും പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ സ്വാർത്ഥപരമായിട്ടുള്ള ആവശ്യങ്ങളായിരിക്കും. നമ്മുടെ കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും നമ്മുടെ ഭാവിയെക്കുറിച്ചുമുള്ള ഒരു പ്രാർത്ഥന. യേശുവിന്റെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ജീവിതത്തിലൂടെ സകലത്തിന്റെ വഴിത്താരകളാണ് മുഴുവനും ഉള്ളത്. അതിന്റെ നടുവിലും യേശു കർത്താവ് വേറിട്ടിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഈ പ്രഭാതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് എത്രത്തോളമുണ്ട്? നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഇന്നലെ പറഞ്ഞത് തന്നെ ഇന്നും ചൊല്ലുന്നു,
ദൈവമായൊരു ബന്ധമില്ലാതെ അർത്ഥം മനസ്സിലാക്കാതെ ഒരു പക്ഷെങ്കിൽ അത് പ്രത്യേകമായി എന്നും തുടരുന്ന ഒരു പ്രക്രിയ എന്ന നിലയിൽ പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സംഭാഷണമാണ്, ആശയവിനിമയം ചെയ്യുന്നതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു. ദൈവത്തോട് സംസാരിക്കുകയാണ്, ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ പകരുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് സമയമെടുത്ത് ഓടി നടക്കുമ്പോൾ കർത്താവിന്റെ സന്നിധി, നാഥ നിന്റെ സന്നിധിയിൽ വേറിട്ടിരുന്ന് പ്രാർത്ഥിപ്പാൻ ക്രിസ്തു കാണിച്ചു തരുന്ന മാതൃക പോലെ എപ്പോഴും പ്രാർത്ഥിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കണം, മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയത്തോട് ചേർത്ത് വെക്കുക. സ്വർഗമായി ബന്ധമുള്ളവരാണെങ്കിൽ പ്രതിസന്ധിയുടെ നടുവിലൊക്കെ കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കും. മറ്റാരും നമ്മുടെ കൂടെ വേണ്ട, ഈ പ്രഭാതത്തിലൊന്ന് ഉറച്ചേട്ടെ, നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഉറപ്പിക്കാം. നമ്മുടെ നാഥനാകുന്ന ക്രിസ്തു പറഞ്ഞു തരുന്ന പോലെ പ്രാർത്ഥിക്കുവാൻ, ക്രിസ്തുവിനോട് ചേർന്നിരിപ്പാൻ, ഒരിക്കലും മടുത്തു പോകാതിരിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥന ഈ കാലഘട്ടത്തിൽ ഏറെ അർത്ഥപൂർണമായി മനസ്സിലാക്കിക്കൊണ്ട് തമ്പുരാനോട് ചേർന്ന് അവന്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കാൻ ദൈവം എല്ലാവരും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദുഃഖങ്ങളും രോഗപീഡകളും കർത്താവേ നീ ഇന്നൻ ശുദ്ധീകരണത്തിനായി നൽകുന്നുവെന്നറിഞ്ഞിടുന്നു ഞാൻ. ദുഃഖങ്ങളും രോഗപീഡകളും കർത്താവേ നൽകുന്നുവെന്നറിഞ്ഞിടുന്നു ഞാൻ. പരിപാലനയായി കാണാനുള്ളൊരു മനസ്സേകു. നീ തന്നിടുന്നതെല്ലാം എന്നുടെ നന്മയ്ക്കായെന്നുള്ളൊരറിവേകു. പരിപാലനയാ കാണാനുള്ളൊരു മനസ്സേകും.